ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ ആരും നമ്മുടെ ജോസഫ് മാഷെ മറക്കാനിടയില്ല. നമ്മുടെ ജോസഫ് മാഷ് പുതിയ ഒരു വിമർശനവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ പല വിഷയങ്ങളും പച്ചയ്ക്ക് പറയാറില്ല. നമ്മുടെ ടി ജെ ജോസഫ് സർ എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് എന്ന് നമുക്കറിയാം. ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നബിനിനെ ആരോപിക്കുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വൈറലാക്കുകയും അദ്ദേഹം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഇവിടെയുള്ള എല്ലാ മതേതര മലയാള മാധ്യമങ്ങളും പുരോഗമന പ്രവർത്തകരും വെള്ളവും വളവും ഇട്ടുകൊടുക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. അത് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുന്നത്, ഈ മതേതര രാജ്യത്ത് അധ്യാപകർ മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള വേഷവിധാനങ്ങളുമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തിനു ജോലി ചെയ്യണം? കാരണം ഇത് പൊതുവിദ്യാലയങ്ങളാണ്, മതവിദ്യാലയങ്ങളല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. പല ആൾക്കാരും ജുബയൊക്കെ ഇട്ട് അല്ലെ, പല രൂപത്തിലും വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഒരു മതവേഷം? അതുപോലെ ഈ സ്ഥാപനങ്ങളില്, പൊതുവിദ്യാലയങ്ങളില് എന്തിനാണ് മതം പഠിപ്പിക്കുന്നത്? അവരെ പഠിപ്പിക്കേണ്ടത് ആ മതം പഠിപ്പിക്കുന്ന ആ പീരീഡ് കുട്ടികളെ ഭരണഘടനയല്ലേ പഠിപ്പിക്കേണ്ടത്? കുട്ടികൾ പൗരബോധമുള്ളവരായി മാറുന്നതിനു വേണ്ടി. അപ്പോ അങ്ങനത്തെ വേഷമണിഞ്ഞ്, ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വേഷമണിഞ്ഞ് എന്തിനാണ് ഇവർ പൊതുവിദ്യാലയങ്ങൾ കൂടി മതവൽക്കരിക്കുന്നത്? പുരോഹിത വേഷം, അതുപോലെ കന്യാസ്ത്രീ വേഷം, ഇതെല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അദ്ദേഹം ആ വിഷയം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മതവിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അതായത് ഇനിയിപ്പോ ഉസ്താദുമാരെയാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് കൊണ്ടുപിടിച്ചുകൊണ്ട് ഇനി ബാക്കി അവശേഷിക്കുന്ന തലകൂടി വെട്ടാൻ പോകും അദ്ദേഹത്തിന്റെ. അതുകൊണ്ടാണ് അദ്ദേഹം കന്യാസ്ത്രീ വേഷം കൂടി എടുത്തു പറഞ്ഞത്. സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഇവര് ക്ലാസ് എടുക്കുന്നത് മതമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അതിന് ഈ വേഷവും കൂടിയാകുമ്പോൾ കുട്ടികളിൽ വലിയൊരു വിഭാഗമെങ്കിലും അവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനിട വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളും മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല. തികച്ചും ശരിയാണ്. ഈ മതവേഷം എവിടെയാണ് വേണ്ടത്? മതസ്ഥാപനങ്ങളിലാണ് വേണ്ടത്. നമ്മുടെ ഇത്തരം മത രീതികള് റിജിഡ് ആകേണ്ടത് നമ്മുടെ വീടുകളിലാണ്. മതപഠനത്തിനു വേണ്ടി സർക്കാർ കൊടുക്കുന്ന പെൻഷനും സാമ്പത്തിക സഹായങ്ങളും മുഴുവനും എത്രയും പെട്ടെന്ന് നിർത്തലാക്കേണ്ടത് തന്നെയാണ്. കാരണം ജോസഫ് മാഷെ നമുക്കറിയാം, മതത്തിന്റെ പേരിൽ ഖുർആൻ പറഞ്ഞ നിയമമാണ് എസ് ഡി പി ഐക്കാർ നടപ്പിലാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൈയും കാലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, ജീവിതം പോയി, ഭാര്യ ആത്മഹത്യ ചെയ്തു, ജോലി പോയി, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ്. മതം അദ്ദേഹത്തെ ഇല്ലാതാക്കിയിട്ടും ചില മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, അതല്ലെങ്കിൽ വെട്ടി താഴെയിട്ടാലും അതിൽ നിന്നും ആ തളിർത്തു വരുന്ന ചെറിയ ചെറിയ ചില്ലകളെ നമുക്ക് കാണാം. അതുപോലെ മതം കൊന്നിട്ടും അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ ടി ജെ ജോസഫ് മാഷ്. മതേതര കേരളത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്. അപ്പോ നമ്മുടെ ടി ജെ ജോസഫ് സർ സമൂഹത്തിൽ ഉയർത്തിയിരിക്കുന്ന ചോദ്യം വളരെയധികം പ്രസക്തമായതാണ്. അദ്ദേഹം ചോദ്യപേപ്പറിൽ ഒരു പ്രവാചക നിന്ന നടത്തിയെന്ന് പറഞ്ഞിട്ട് ആരോപിച്ചിട്ടാണ് ഒരുപറ്റം ഇസ്ലാമിക തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ വലത് കൈ വെട്ടിയെടുത്തു. ഇടത് കാലിൽ വെട്ടി, ഇടതും വലതും അറിയാത്തവനാണ് വന്നത് എന്നുള്ളത് കൊണ്ട് വെട്ടേറ്റതും വലത് കാലിൽ തന്നെയാണ്. എന്നിട്ടും അദ്ദേഹം തളർന്നു പോയില്ല. ജോസഫ് മാഷ് അദ്ദേഹത്തിന്റെ ഇടത് കൈകൊണ്ട് എഴുതിയ പുസ്തകം നമ്മൾ കണ്ടു, അറ്റുപോകാത്ത ഓർമ്മകൾ. അത് വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ചില മുറിപ്പാടുകൾ അവശേഷിക്കും. കാരണം അദ്ദേഹത്തിന്റെ പൊള്ളുന്ന ജീവിത അനുഭവങ്ങൾക്കൊപ്പം തന്നെ പ്രബുദ്ധമെന്ന് നമ്മൾ പറയുന്ന കേരളത്തിന്റെ ധ്രുവീകരണങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തുന്ന പുസ്തകമാണത്. അത് പെട്ടെന്ന് തന്നെ ബെസ്റ്റ് സെല്ലറായി. ഇപ്പോൾ അറ്റുപോകാത്ത ഓർമ്മകൾ ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. പേര് തൗസൻഡ് കട്ട്സ്, ആയിരം വെട്ടുകൾ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് എസ്എൻസ് ഗ്ലോബല് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ക്ലബ് ഹൌസില് മതം നിർമ്മിക്കുന്ന മുറിവുകൾ എന്ന ചർച്ച നടത്തി. അതില് ജോസഫ് മാഷിനോടൊപ്പം പ്രഭാഷകയും മാധ്യമ പ്രവർത്തകയുമായ മനുജ മൈത്രി ഉണ്ടായിരുന്നു.
സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും പ്രഭാഷകനുമായ അനൂപ് ഐസക്ക് അങ്ങനെ തുടങ്ങിയ അറിയുന്ന കുറച്ച് ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് മതവിദ്യാഭ്യാസമാണോ മതേതര വിദ്യാഭ്യാസമാണോ? അപ്പോ ജോസഫ് മാഷ്ടെ ചർച്ചയുടെ പ്രസക്തമായ ഭാഗങ്ങള് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്ന് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. അതായത് രാഷ്ട്രം ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാൽ മതവിശ്വാസികൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കുന്നതിൽ തടസ്സവുമില്ല. അത് അവർക്ക് പൗരന് നൽകുന്ന അവകാശമാണല്ലോ. അവർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യം മുഴുവനും മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് തടയേണ്ടതാണ്. ആത്യന്തികമായിട്ട് ഒരു മതമില്ലാത്ത രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ മതങ്ങളെല്ലാം കൂടി മതത്തിന് പ്രാധാന്യമുള്ള രാജ്യമായി ഈ സ്വതന്ത്ര ഭാരതത്തെ മാറ്റുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇക്കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത എന്റെ ആഗ്രഹം പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം തുടരുന്നു. ഈ മതേതര രാജ്യത്ത് അധ്യാപകർ മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള വേഷവിധാനങ്ങളുമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം, അദ്ദേഹം പറയാണ്. ഉദാഹരണമായി പുരോഹിത വേഷം, കന്യാസ്ത്രീ വേഷം ഇതൊക്കെ ഇട്ടുകൊണ്ട് സർക്കാരിന്റെ ശമ്പളം പറ്റി മതേതര രാജ്യമായ ഭാരതത്തിലെ ഒരു വിദ്യാലയത്തിലും ആളുകൾ അധ്യാപകരായി പ്രവർത്തിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാലേ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു മതേതര രാജ്യമായി നമുക്ക് തുടരാൻ കഴിയൂ. അതുപോലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളും മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് പ്രവേശിക്കരുത്. ഇത്തരത്തിലുള്ള നിയമം നിർബന്ധമായി ഉണ്ടാക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മള് അന്ധവിശ്വാസ നിർമാർജന ബില്ല് പാസാക്കാൻ എത്രയോ കാലമായി യുക്തിവാദി സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പൊതു സിവിൽ കോഡിന് വേണ്ടി എത്ര വർഷമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതും മാറുമോ എന്നറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും മാതാപിതാക്കൾ വീടുകളിൽ നിന്ന് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കട്ടെ, കുട്ടികൾ അത് ഇംപ്ലിമെന്റ് ചെയ്തോട്ടെ, പക്ഷേ പബ്ലിക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വഴി, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങൾ വഴി മതപഠനത്തെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ സർക്കാരുകൾ എന്തിനാണ് തുനിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിർഭാഗ്യവശാൽ കൊച്ചുകുട്ടികളെ മതം പഠിപ്പിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് പോലും പണം ചെലവാക്കുന്ന ഒരു സംസ്ഥാനവും രാജ്യവുമാണ് നമ്മുടേത് എന്നത് ലജ്ജ ഉളവാക്കുന്ന വസ്തുതയാണ്. ശരിക്കു പറഞ്ഞാല് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പാരമ്പര്യമായി കിട്ടുന്ന കൾച്ചറിന്റെ ഭാഗമായി എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് വീട്ടിലായിക്കൊള്ളട്ടെ. അതല്ലാതെ അതിനെ സർക്കാരിനെ അറിയിപ്പിച്ച്, പബ്ലിക്കിനെ അറിയിപ്പിച്ച്, അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണമില്ലാതെ ഒരിക്കലും മതപഠനം നടത്താൻ പാടില്ലാത്തതാണ്. കാരണം ഈ മദ്രസകളിൽ ഇരിക്കുന്ന അധ്യാപകർ എന്ത് അക്കാഡമിക് ക്വാളിഫിക്കേഷനോടുകൂടിയാണ് ഇരിക്കുന്നത്? അവരെന്താണ് ആൾക്കാരെ, ഈ കുഞ്ഞുങ്ങളെ അവരെന്താണ് പഠിപ്പിക്കുന്നത്? സർക്കാരിന്റെ പെൻഷനും അവർ വാങ്ങുന്നുണ്ടല്ലോ, അതൊക്കെ സർക്കാർ അറിയേണ്ടതല്ലേ? ഇതൊക്കെ നിഷേധിക്കേണ്ടുന്ന വസ്തുതകളല്ലേ, നിരോധിക്കേണ്ടുന്ന വസ്തുതകളല്ലേ? ഇപ്പോൾ മതപഠനത്തിന് വേണ്ടി സർക്കാർ കൊടുക്കുന്ന പെൻഷനും സാമ്പത്തിക സഹായങ്ങളും മുഴുവനും എത്രയും വേഗം നിർത്തലാക്കണം. കാരണം നമ്മളൊക്കെ മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്, ഇന്ത്യൻ ഭരണഘടനയെ ആദരിക്കുന്നവരാണ്, അതിന്റെ അന്തസത്ത മനസ്സിലാക്കിയ പൗരൻ എന്ന നിലയ്ക്ക് ജോസഫ് മാഷിന് പറയാനുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും പറയാനുള്ളത്. കാരണം ഒരു പ്രത്യേക മതത്തിനു മാത്രം, മതവിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല. കാരണം എല്ലാ മുഹമ്മദും മുഹമ്മദ് നബി ആണോ എന്നാണ് ജോസഫ് മാഷിന്റെ സംശയം. അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ചോദ്യപേപ്പർ ഇട്ടതിൽ എന്തെങ്കിലും പിശക് തന്റെ ഭാഗത്തു നിന്ന് പറ്റിയതായി കരുതുന്നില്ലെന്ന് ജോസഫ് മാഷ് ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നു. ശരിയാണ്, അദ്ദേഹത്തിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ആ ചോദ്യം ഇട്ടതു മുതൽ ഇന്നുവരെ ആ ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല എന്ന് ഉറപ്പുള്ള വ്യക്തിയാണ് ജോസഫ് മാഷ്. ചോദ്യത്തിൽ പിശകുണ്ട് എന്ന് പറയുന്നവർ ആ ചോദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ്. എം ബേബി മഠയൻ എന്ന് വിളിച്ചതൊക്കെ ഞാനൊരു തമാശയായിട്ട് എടുക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് പിന്തുടരുന്ന രീതിയാണ് ഭൂരിഭാഗം ആൾക്കാരും ഉൾക്കൊള്ളുന്നത്. വളരെ ആലോചിച്ചാണ് ആ ചോദ്യം തയ്യാറാക്കിയത് അദ്ദേഹം. അതിൽ ഒരു പിശകുമില്ല എന്ന് മാത്രമല്ല, അത് അദ്ദേഹം പറയുന്നത് എനിക്ക് നന്നായിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എല്ലാ മുഹമ്മദും മുഹമ്മദ് നബി ആണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമല്ലേ ആ പ്രശ്നമുള്ളൂ. മുഹമ്മദ് എന്ന ഒരു പേര് ചേർത്ത് കഴിഞ്ഞാൽ അത് മുഹമ്മദ് നബിയെ കുറിച്ചായിരിക്കുമെന്ന്
ഞാൻ അന്നും വിചാരിച്ചിട്ടില്ല, ഇന്നും വിചാരിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേരുന്ന ഒരു പേരാണ് മുഹമ്മദ്. ആ പേര് ഒരു കഥാപാത്രത്തിനിട്ടപ്പോൾ അത് മനഃപൂർവ്വം നബിയെ കളിയാക്കാൻ പറഞ്ഞതാണ് എന്നാണ് ഒരു വിഭാഗം പ്രചരിപ്പിച്ചത്. വെറും 32 കുട്ടികൾക്ക് വേണ്ടി ഇട്ടുകൊടുത്ത ഒരു ചോദ്യം ഇത്രയും ലോകപ്രസിദ്ധമായത് അവര് കാരണമാണ്. കുറച്ച് കുർബാനയ്ക്ക് വന്ന കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ലവ് ജിഹാദുണ്ട്, നാർക്കോട്ടിക് ജിഹാദുണ്ട്, നിങ്ങളൊന്ന് സൂക്ഷിക്കണേ എന്ന് ബിഷപ്പ് പറഞ്ഞതിന്റെ പേരിൽ അവർ മാത്രം കേൾക്കേണ്ടത് ഒരു വിഷയം ലോകം മുഴുവനും കേൾക്കത്തക്ക രൂപത്തിൽ വൈറലാക്കിയതും ഇവര് തന്നെയാണ്. അതായത് ലോകം മുഴുവനും ഈ വിഷയം ചർച്ചയാക്കിയതിൽ ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടിയതിന് ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ചതിന് ഒരു പ്രശ്നവുമില്ല. അവര് തന്നെ ലക്ഷക്കണക്കിന് കോപ്പി അടിച്ച് ഇത് കണ്ടോ എന്ന് പറഞ്ഞ് വിതരണം ചെയ്തു, അതിനും ഒരു കുഴപ്പമില്ല. ഈ സംഭവത്തിലൊന്നും ആരുടെയും മതവികാരമൊന്നും വ്രണപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടില്ല. ചില മതഭ്രാന്തന്മാർക്ക് മാത്രമായിരുന്നു ഈ പ്രശ്നമുണ്ടായിരുന്നത്. ഈ ശാസ്ത്രയുഗത്തിലും നൂറ്റാണ്ടുകൾ പിറകിലുള്ള മനസ്സുമായി നടക്കുന്ന ഇവരെ എന്ത് ചെയ്യാൻ സാധിക്കും? പലപ്പോഴും അവരോട് ദയ മാത്രമേ തോന്നൂ. കാരണം കൈവെട്ട് കേസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് കൈക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളതാണ്. പക്ഷേ ശരീരമാസകല മുറിവേറ്റ ആക്രമണമാണ് അദ്ദേഹത്തിന് അന്നുണ്ടായത്. വലതുകൈ പൂർണ്ണമായും നിശ്ചലമാണ്, ഇടതുകൈയിലെ വിരലുകൾ ഒടിഞ്ഞു തൂങ്ങത്തക്ക രീതിയിലാണ് അവർ വെട്ടിയത്. ഇടത് കാലിനും അതിഗുരുതരമായി പരിക്കേറ്റു. കണങ്കാലും പാദവും കൈത്തണ്ടയും അടക്കമുള്ള ഭാഗങ്ങളിൽ നിരവധി വെട്ടേറ്റു. ഇടത് കൈയിലെ 3 വിരലുകൾക്കു മാത്രമാണ് ഇപ്പോൾ സ്വാധീനമുള്ളത്. ഇത് വച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നത്. എന്റെ കൈ വെട്ടിയവർ ഇനി അവൻ എഴുതരുത് എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണല്ലോ അത് ചെയ്തത്. എന്തുദ്ദേശത്തോടെയാണ് അവർ എന്റെ കൈ വെട്ടിയത്? ആ ഉദ്ദേശം നടന്നിട്ടില്ല. ഇതുവരെ എഴുത്തുകാരനല്ലാത്ത ഞാൻ എഴുത്തുകാരനാകുന്ന അവസ്ഥയാണ് ഇതോടെ ഉണ്ടായത്. വലതുകൈ എഴുതിയതിനേക്കാൾ കൂടുതൽ ഞാൻ ഇടത് കൈ കൊണ്ട് എഴുതി. ഇപ്പോൾ വലത് കൈ കൊണ്ട് മെസ്സേജ് അയക്കാനും കമ്പ്യൂട്ടറിൽ എഴുതാനും ഒക്കെ കഴിയുന്നുണ്ട്. ഫലത്തിൽ ഇപ്പോൾ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും എഴുതാം. ഇതാണ് ജോസഫ് മാഷ് പറഞ്ഞത്. ആക്രമിക്കപ്പെട്ടതിന് ശേഷം താൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലരിൽ നിന്നും സഹായം കിട്ടിയെന്നും ജോസഫ് മാഷ് പറഞ്ഞു. ഞാൻ എന്റെ പുസ്തകത്തിൽ എന്നെ സഹായിച്ചവരുടെ പേര് പറയാത്തത് അത്രയും പേരുടെ സഹായം കിട്ടിയത് കൊണ്ടാണ്. എല്ലാ ജാതി മതസ്ഥരുടെയും സഹായം എനിക്ക് കിട്ടി. 2 മുട്ടയും പാലും പോലും തന്ന് സഹായിച്ച സാധാരണക്കാരുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. അവരോടൊക്കെ ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വലതുകാലും ഇടതുകൈയും ഛേദിക്കണമെന്ന മതശാസന തന്നെയാണ് ജോസഫ് മാഷിന്റെ കാര്യത്തിലും നടപ്പിലായത്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്നവർ അവരെ കൊന്നുകളയുകയോ എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ചെയ്യണം. അത് ഈ ലോകത്തുള്ള നിന്ദ്യമായ ശിക്ഷയാണ്. പരലോകത്ത് വേറെ ശിക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിയ ശിക്ഷയും. മതേതര സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാരിന് മതമില്ല എന്ന് തന്നെയല്ലേ അർത്ഥം? അതോ മതം പ്ലസ് ഇതരം എന്നാണോ ആ വാക്കിന്റെ അർത്ഥം? അപ്പോ നമ്മൾ റിലീജിയൻസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണെന്ന്. പക്ഷേ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മതേതരത്വമുണ്ടോ? ഇല്ല. മതേതരം എന്ന വാക്ക് നമ്മളൊക്കെ പഠിക്കുന്നത് മതസൗഹാർദ്ദമായിട്ടാണ്. സെക്യുലർ എന്നാൽ മതസൗഹാർദ്ദമല്ല. എല്ലാ മതങ്ങളും ശരിയെന്ന് പറയുന്ന പരിപാടിയല്ല മതേതരം. അപ്പോ മതേതരത്വം എന്താണ് എന്ന് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മതത്തിന് പുറത്തുള്ള ഒരു ഇതരത്തെ കുറിച്ചിട്ടാണ് മതേതരത്വം സംസാരിക്കുന്നത്. ഒരു മതത്തിന് ഒരിക്കലും മറ്റൊരു മതം ശരിയാണെന്ന് പറയാൻ കഴിയും. ജോസഫ് മാഷ് നമ്മളോട് പറഞ്ഞു തരുന്ന ചില വിഷയങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ. ഒരു പ്രത്യേക മതവിഭാഗത്തെ ആരെങ്കിലും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ അവർ കൊല്ലപ്പെടേണ്ടവരാണ്. അവർ എപ്പോഴും എതിർ വിഭാഗത്തെ പേടിച്ചും ഭയന്നും ജീവിക്കേണ്ടവരാണ്. ഈ പേടിപ്പിക്കൽ തന്നെയാണ് ഇവിടെയും നടന്നത്. എന്നാൽ അദ്ദേഹം ശേഷിക്കുന്ന 3 വിരൽ കൊണ്ട് അറ്റുപോകാത്ത ഓർമ്മകളെ കുറിച്ച് എഴുതണമെങ്കിൽ അത്രയേറെ മുറിവുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനും ശരീരത്തിനും ഏറ്റിട്ടുണ്ടാകും. എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം പ്രസക്തമാണ് എന്ന് തോന്നിക്കൊണ്ട് നിർത്തട്ടെ.